നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസലുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചെന്നൈയിൻ എഫ് സി പോളണ്ട് താരമായ ലൂക്കാസ് എന്ന താരത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു വാർത്ത നിരവധി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 33 വയസ്സ് മാത്രം പ്രായം വരുന്ന താരം സ്ട്രൈക്കറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിരവധി ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ലൂക്കാസ്. മാത്രമല്ല, ഈ ഒരു താരം കളിച്ച ക്ലബുകൾക്കൊക്കെ വേണ്ടി അത്യാവശ്യം ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് റിഫ എന്ന ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു ക്ലബിന് വേണ്ടിയിട്ട് 17 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളായിരുന്നു താരം നേടിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ചെന്നൈയിൻ എഫ് സി മികച്ച എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിദേശ താരങ്ങളെയാണ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു പോളണ്ട് താരത്തിനെ കൂടി ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കിയാൽ ചെന്നൈയിൻ എഫ് സി ടീം ശക്തമാകും. എന്തായാലും ഇദ്ദേഹത്തിനെ ചെന്നൈയിൻ എഫ് സി ടീമിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ തന്നെ അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നിലവിൽ മാർക്കസ് മെർഗുലെ പോലത്തെ പ്രമുഖ റിപ്പോർട്ടേഴ്സൊക്കെ വ്യക്തമാക്കുന്നത് പ്രകാരം ഉമിത് സിംഗ് എന്ന താരത്തിന് ഒരു ISL ക്ലബ് ഓഫർ കൊടുത്തു എന്നുള്ളതാണ്. റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് ഉമിത് സിംഗ് ആ ഒരു ഓഫർ സ്വീകരിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ്. നിലവിൽ 28 വയസ്സ് മാത്രം പ്രായം വരുന്ന താരം വിങ്ങറായിട്ടാണ് കളിക്കുന്നത്. ഒരുപാട് ഇറാനിയൻ ക്ലബുകൾക്കൊക്കെ വേണ്ടി കളിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരം കൂടിയാണ് ഉമിത് സിംഗ്. ഇദ്ദേഹം 2020 തുടങ്ങി അലൂമിനിയം മറാക്ക എന്ന ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ക്ലബിന് വേണ്ടി 14 മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും താരം നേടി. എന്നാൽ ഉമിത് സിംഗിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ISL ക്ലബിന്റെ പേരൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും മാർക്കസ് മെർഗുലെ പോലത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു വാർത്ത സത്യമാവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. എന്തായാലും വരും ദിവസങ്ങളിൽ ഉമിത് സിംഗിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ക്ലബിന്റെ പേര് പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമായി പരക്കുന്ന ഒരു റൂമറാണ് റസ എന്ന ഇറാനിയൻ താരത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരു വാർത്ത പക്ക ഫേക്ക് ന്യൂസ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊന്നും ഈ ഒരു വാർത്ത വിശ്വസിക്കേണ്ടതില്ല. ഈ ഒരു ഇറാനിയൻ താരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 33 വയസ്സ് മാത്രം പ്രായം വരുന്ന താരം സ്ട്രൈക്കറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രൈക്കറായിട്ട് കളിച്ച ക്ലബുകൾക്കൊക്കെ വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് ഈ ഒരു ഇറാനിയൻ താരം. നേരത്തെ തന്നെ ശക്തമായി വന്ന റിപ്പോർട്ടുകളായിരുന്നു ഇദ്ദേഹത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ചില ISL ക്ലബുകൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളത്. ഇദ്ദേഹത്തിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ISL ക്ലബുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ട് എന്നായിരുന്നു റൂമറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. താരം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് PEC സ്വോലെ എന്ന ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു ക്ലബിന് വേണ്ടി 34 മത്സരങ്ങൾ കളിക്കുകയും 14 ഗോളും താരം നേടി. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വലിയ ഓപ്ഷനിലും മെനപ്പിളക്കുക. അടുത്തൊരു വീഡിയോ കൺവരേക്കും ബൈ.